السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنامج 196. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه، هدى للمتقين. صدق الله العظيم. الله عند تبرشد مايا قرآن الشريف عند البقرة لرندامة آياتنا نام سرسيد وندريك ونذر. ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം പൂർണ്ണമാകാൻ ആവശ്യമായ ഒരു ഘടകമാണ് തഖ്വ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. തഖ്വയാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ആത്മാവിൻ്റെ വിഭവം. ആ വിഭവം കുറയുന്നതനുസരിച്ച് ആത്മാവ് ശോഷിക്കുകയും എത്ര കണ്ട് അത് അധികരിക്കുന്നുവോ അതനുസരിച്ച് ആത്മാവിന് ശക്തി പ്രാപിക്കുകയും രണ്ടു ലോകത്തും അള്ളാഹുവിൻ്റെ അതിമഹത്തായ മഹബ്ബത്ത് പിടിച്ചുപറ്റുവാനും ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്നതൊക്കെ അള്ളാഹു തആല നടപ്പിലാക്കുവാനും ഒക്കെയുള്ള മഹത്തായ ഒരു പവർ കിട്ടുന്നത് യഥാർത്ഥത്തിൽ തഖ്വ ഒന്നുകൊണ്ട് മാത്രമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അള്ളാഹു തആല പറയുന്നതായി ഖുദ്സിയായ ഹദീസ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. الله പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ് വമാ തഖറബ ഇലയ്യ അബ്ദി ബിശയ്ൻ ഉഹിബ്ബു ഇലയ്യ മിമ്മ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതുഹു അലൈഹി വലാ യസാലു അബ്ദി യതഖറബ ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹ് ഫിദാ അഹബബ്തുഹു കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യുബ്സിറു ബിഹി വയദഹു അല്ലതി യബ്തിശു ബിഹാ വറിജ്ലഹു അല്ലതി യംശി ബിഹാ ولئن سألني لأعطينه ولئن استعاذني لأعيذنه. الله عند رسول പറയുകയാണ്, الله പറയുന്നതായി, മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനെ എന്നെ സ്നേഹിച്ച് എൻ്റെ പരിപാലനത്തിൽ കഴിയുന്ന എൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമായ എൻ്റെ ഒരു ദാസൻ എൻ്റെ അടിമയെ എൻ്റെ അടിമയോട് ആര് ശത്രുത പുലർത്തുന്നുവോ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് അള്ളാഹു പറയുകയാണ്. ഒമാ തക്കറബയിലെയ്യ അബദി വിഷയിൻ, എന്നിലേക്ക് ഒരു മനുഷ്യനും അടുക്കുന്നില്ല. യഹബയിലെയ്യ മിം മഫ്തറൽതുഹു അലൈഹി, എന്നിലേക്ക് ഏറ്റവും എൻ്റെ മഹബത്ത് പിടിച്ചുപറ്റാൻ എന്നിലേക്ക് എൻ്റെ ഒരു അബദും അടുക്കുന്നില്ല. ഫറളായി ഞാൻ അവനോട് കൽപ്പിച്ച ആ വിഷയത്തേക്കാൾ എന്നോട് മറ്റൊരു കാര്യം കൊണ്ടും അവനെ എന്നിലേക്ക് അടുക്കാൻ അവന് കഴിയുകയില്ല. അഥവാ ഞാൻ അവനോട് ഫറളായി നിർബന്ധമായി കൽപ്പിച്ച കൽപ്പനകൾ അവൻ പ്രവർത്തിക്കുക നിമിത്തം എന്നിലേക്ക് അവൻ അടുത്തു വരികയാണ്. എന്നാൽ വലാ യസാലു അബദി യതഖറബു ഇലയ്യ ബിൻ നവാഫി ഹത്താ ഉഹിബ്ബഹ്, അള്ളാഹുവിനോടുള്ള ആ കുറുബ് അവൻ സമ്പാദിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മഹബത്തും കിട്ടണമെങ്കിൽ അവൻ എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് അവൻ എടുക്കണം. അഥവാ ധാരാളം ഞാൻ സുന്നത്താക്കിയ, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹു സുന്നത്താക്കിയ അമലുകൾ, ആ അമലുകൾ നിമിത്തം എന്നിലേക്ക് അവൻ എടുത്തു കഴിഞ്ഞാൽ അവനെ ഞാൻ മഹബ്ബത്ത് വെക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കുറുബും മഹബ്ബത്തും ഫറളും സുന്നത്തുമായ ഈ കാര്യങ്ങളെ കൊണ്ട് അവൻ ലഭ്യമായി. ഇനി അള്ളാഹു മഹബ്ബത്ത് വെച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താണ്? അള്ളാഹു തന്നെ പറയുന്നു, ഫിദാ അഹബബ്തുഹു കുന്തു സംഅഹു അല്ലദി യസ്മഉ ബിഹി, അവനെ ഞാൻ മഹബ്ബത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത് ഞാനായിത്തീരുന്നതാണ്. അവൻ കേൾക്കുന്ന കാത് ഞാനാകുമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും അതിൻ്റെ യഥാർത്ഥ ആ പദാനുപദത്തിൻ്റെ അർത്ഥമല്ല അവിടെ ഉദ്ദേശ്യമെന്ന് ഏവർക്കും തിരിയും. അപ്പോൾ അള്ളാഹു അവൻ്റെ സംഅഹു അവൻ്റെ കാതാകുമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ ഉദ്ദേശിച്ചത് കേൾക്കുവാൻ അതിന് അകലങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല. എത്ര കിലോമീറ്ററുകൾക്ക് അകലെ നടക്കുന്ന സംഭവങ്ങളും കേൾക്കുവാനുള്ള പവർ അവൻ്റെ കാതിന് അള്ളാഹു കൊടുക്കുമെന്നർത്ഥം. അപ്പോൾ ആധുനിക സംവിധാനത്തിൽ ആധുനിക ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം അകലെയുള്ള ശബ്ദങ്ങൾ ഒരുപാട് മാധ്യമങ്ങളിലൂടെ
ഒരുപാട് ഉപകരണങ്ങളിലൂടെ നാം കേൾക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഉപകരണങ്ങളുടെ ആവശ്യമില്ലാതെ അള്ളാഹു സൃഷ്ടിച്ച ആ കാതുകൊണ്ട് തന്നെ നേരിട്ട് കേൾക്കുവാനുള്ള പവർ അള്ളാഹു കൊടുക്കുന്നു. അത് അള്ളാഹു അവന് അള്ളാഹുവിന് ആ മനുഷ്യനോടുള്ള ആ മഹബത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണും ഞാനാകും. അകലങ്ങളിൽ കാണുന്ന സംഭവിക്കുന്ന ആ സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുവാനുള്ള പവർ അള്ളാഹു തആല അവന് കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സാരിയ റളിയല്ലാഹു അൻഹുവിനെ നഹാവന്തിലേക്ക് യുദ്ധത്തിന് അയച്ചപ്പോൾ ആ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. മദീനത്ത് മിംബറയിൽ കയറിക്കൊണ്ട് യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞു. അകലകളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം നിലകൊള്ളുന്ന നഹാവന്തിൽ സൈന്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ പിന്നിലൂടെ പർവ്വതത്തിൻ്റെ ബാക്കിലൂടെ ശത്രുക്കൾ ആക്രമിക്കുവാൻ വരുന്ന ആ സംഭവം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിംബറയിൽ നിന്ന് കണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ശത്രുക്കൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ആ ശബ്ദം സാരിയത്ത് റളിയല്ലാഹു അൻഹു അകലങ്ങളിൽ നിന്ന് കേൾക്കുവാനുള്ള പവർ അദ്ദേഹത്തിൻ്റെ കാതിന് കിട്ടിയതെങ്കിൽ അതൊക്കെ റബ്ബ് അവരെ മഹബത്ത് വെച്ചത് കൊണ്ട് മാത്രമാണ്. ആ മഹബത്ത് വെക്കാൻ അവരിൽ നിന്നുണ്ടായത് എന്താണ്? ഫറളും സുന്നത്തുമായ കർമ്മങ്ങൾ കൃത്യമായി അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹു തന്നെ പറയുന്നു, വയദഹുല്ലതി യബ്തിശു ബിഹാ, അവൻ സ്പർശിക്കുന്ന കരങ്ങൾ ഞാനാകുന്നതാണ്. വരിജലഹുല്ലതി യംഷി ബിഹാ, അവൻ നടക്കുന്ന കാൽപാദങ്ങളും ഞാനാകും. വല ഇൻ സഅലനി ലഉഅതി അന്ന, അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. വല ഇൻ ഇസ്തആദനി ലഉഅീദ അന്ന, അവൻ എന്നോട് വല്ലതും കാവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കാക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ ഈ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മഹത്തായ തഖ്വയുടെ പ്രതിഫലനങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു പ്രകടമാക്കുന്ന ആ മഹബത്തിലൂടെ കിട്ടുന്നത്. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, ബലാ മൻ ഔഫാ ബി അഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. സൂറത്തു ആൽ ഇംറാനിലെ 76-ാമത്തെ വചനമാണ്. പല കാര്യം അങ്ങനെയല്ല കേട്ടോ, മന്നൗഫാ ബി അഹദിഹി വത്തഖാ, ആര് തന്നെ തൻ്റെ കരാർ നിറവേറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവോ, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നതാണ്. സൂക്ഷ്മത പാലിക്കുന്ന തഖവയുള്ള ആളുകളെ അള്ളാഹു തആല മഹബ്ബത്ത് വെക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനു ശരീഫ് നമ്മോട് ഓതിത്തരുന്നു. ഖുദ്സിയായ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇദാ അഹബ്ബ അല്ലാഹുൽ അബദ നാദാ ജിബ്രീൽ ഇന്നല്ലാഹ യുഹിബ്ബു ഫലാൻ ഫഹിബ്ബുഹു ഫയുഹിബ്ബുഹു ജിബ്രീൽ വയനാദി ജിബ്രീൽ ഫീ അഹ്ലി സമാ ഇന്ന അല്ലാഹ യുഹിബ്ബു ഫലാനൻ ഫഹിബ്ബുഹു ഫയുഹിബ്ബുഹു അഹ്ലു സമാ സുമ്മ യുളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമിനോട് അല്ലാഹു പറയും, ഇന്ന അല്ലാഹ യുഹിബ്ബു ഫലാനൻ ഫഹിബ്ബുഹു. അല്ലാഹു തആല ലോകത്ത് നിവസിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഒരു മൂലയിൽ ഒരു ഏതോ ഒരു ദിക്കിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആ സന്തോഷം ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹു അറിയിക്കുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഫയുഹിബ്ബുഹു ജിബ്രീലു, ആ മനുഷ്യനെ ജിബ്രീൽ ഇഷ്ടപ്പെടുന്നു. ജിബ്രീൽ ഇഷ്ടപ്പെടുക മാത്രമല്ല, ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലി സമാ, ആകാശലോകങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളംബരം ചെയ്യുകയാണ്. എന്താണ് വിളംബരം ചെയ്യുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഹിബ്ബുഹു, ഇന്നാലും ഒരു വ്യക്തിയെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആബിദായ അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിയുന്ന ഫർളും സുന്നത്തുമായ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മതയോട് പുലർത്തി സൂക്ഷ്മതമായ ജീവിതം നയിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിയുന്ന ആ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ആകാശലോകങ്ങളിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളംബരം ചെയ്യുകയാണ്. ഇതാ ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആയതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ എന്നുള്ള ആ വിളിയാളം ആകാശലോകങ്ങളിൽ മുഴങ്ങുകയാണ്. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാഇ ഫയുസമ്മ യുലഹു ലഹുൽ ഖബൂലു ഫിൽ അർള്. ആകാശലോകങ്ങളിലുള്ള മലായികത്തുൽ കിറാം ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും അവന് ഈ ഭൂലോകത്ത് അള്ളാഹു തആല പ്രത്യേകമായ ഒരു സ്വീകാര്യത നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെ കിട്ടുവാനുള്ള കാരണം എന്താണ്?
അള്ളാഹുവിൻ്റെ മഹബത്ത് ആ മനുഷ്യന് കിട്ടി എന്നുള്ളത് ഒറ്റ കാരണത്താൽ. എന്ത് കാരണത്താലാണ് അവനെ മഹബത്ത് കിട്ടിയത്? ഭൂലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു. ഫറളായ കർമ്മങ്ങളും സുന്നത്തായ കാര്യങ്ങളും പുലർത്തുന്നതോടൊപ്പം തന്നെ ഹറാമായ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുകയും ഹലാലായ ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിക്കുകയും ആ നിലക്കുള്ള പ്രയത്നത്തിലും പ്രവർത്തനത്തിലും അവൻ മുഴുകിയപ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ മഹബത്ത് ഇഹലോകത്ത് വെച്ച് തന്നെ അതിൻ്റെ ആ മഹത്തായ പ്രതിഫലനങ്ങൾ അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം ഈ മനുഷ്യൻ്റെ കരഗതമായി എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹബത്ത് പ്രകടമാകുന്ന, അള്ളാഹുവിൻ്റെ മഹബത്ത് പിടിച്ചു പറ്റാൻ ഉതകുന്ന കർമ്മങ്ങളിൽ മുഴുകുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.